ഈശോൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ആ, സുഖമായിരിക്കുന്നു അല്ലേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. എല്ലാവരും കണ്ണടച്ചേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പിതാവേ, ഈ കുഞ്ഞുമക്കളെയും എന്നെയും അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് കൂടെ അങ്ങ് എന്നും എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. കുഞ്ഞുമക്കളെ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ, വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വേദപുസ്തകം നോക്കിയിട്ട് തന്നെയാണോ വായിച്ചത്? ആ, വേദപുസ്തകത്തിൽ വായിക്കാനായിട്ട് പറയാല്ലേ. രണ്ട് വാക്യം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടൂല്ലേ. പിന്നെ ടീച്ചർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ? ആ, ആദാമിനും ഹവ്വയ്ക്കും ദൈവം നൽകിയ ആ സ്വർഗീയ ഭവനത്തിനെ പോലെ നമുക്കും ഒരു സ്വർഗീയ ഭവനം ദൈവം തന്നിട്ടുണ്ട്. ആ ഭവനത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്? അനുസരണയോടെയും സ്നേഹത്തോടെയും പരസ്പരം പങ്കുവെച്ചും ജീവിക്കണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേലേ. ഓർമ്മയില്ലേ? എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയോ? അമ്മയും അപ്പച്ചനും പറയുന്നതൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട്? ആ, നല്ല കുഞ്ഞുമക്കളല്ലേ. നമ്മളങ്ങനെ അനുസരിച്ച് എന്തുണ്ടാവും എന്നാ പറഞ്ഞത്? നമ്മളും ദൈവത്തിൻ്റെ കുഞ്ഞുമക്കളാവും. ദൈവം നമ്മളെ സ്നേഹിക്കൂലേ. നമ്മൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്തുണ്ടാവുക? ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. ടീച്ചർ ഒരു കോഴിക്കുഞ്ഞുങ്ങളുടെ കഥ പറഞ്ഞു തരാം. കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ടാവുക? കുഞ്ഞിതല്ലേ. ഒരിക്കലും ഒരിടത്ത് ഒരു അമ്മക്കോഴി ഉണ്ടായിരുന്നു. ആ അമ്മക്കോഴിക്ക് 10 മുട്ടകളുണ്ടായി. കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി 10 മുട്ടകളെ അടയിരുത്തി. എങ്ങനെയാണ് കുഞ്ഞ് കോഴികൾ ഉണ്ടാവുക അറിയോ? അമ്മക്കോഴി മുട്ടകളുടെ മുകളിലേക്ക് കയറിയിരുന്ന് കുറേ ദിവസം കഴിയുമ്പോഴല്ലേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. കണ്ടുണ്ടാ? എല്ലാവരും ഇനി നോക്കിക്കോളൂ കേട്ടാ, കുഞ്ഞുകോഴി എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നതെന്ന്. അതുപോലെ ഈ അമ്മക്കോഴി കുറേ ദിവസം മുട്ടകളുടെ മുകളിലിരുന്ന് അതിന് ചൂട് നൽകി എല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞു കോഴികൾ പുറത്തേക്ക് വന്നു. അത് കാണുമ്പോൾ എന്തുണ്ടാവുക? നമുക്ക് കുഞ്ഞു കോഴികൾ കാണുമ്പോൾ എന്തുണ്ടാവുക? നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ അമ്മക്കോഴിയുടെ കാര്യമോ? അമ്മക്കോഴിക്ക് വലിയ സന്തോഷമായി. നമ്മളെ കാണുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് എന്തുണ്ടാവുക? നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ. അതുപോലെ അമ്മക്കോഴിക്കും ഈ കുഞ്ഞു കോഴികൾ കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി. എത്ര കോഴി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? 10 അല്ലേ. 10 കോഴിക്കുഞ്ഞുങ്ങൾ. അവർ ഈ അമ്മക്കോഴി ആ കോഴിക്കുഞ്ഞുങ്ങളെ കാക്കിക്കോ പരുന്തിനോ കുറുക്കനോ ഒന്നും കൊടുക്കാതെ സംരക്ഷിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വരായിരുന്നു. പക്ഷേ ഈ 10 കോഴിക്കുഞ്ഞുങ്ങളിലേ ഒരു കോഴിക്കുഞ്ഞിന് മാത്രം ഭയങ്കര കുറുമ്പായിരുന്നു. നമ്മളിലുണ്ടല്ലേ കുറുമ്പന്മാർ. ആരോഗ്യ കുറുമ്പന്മാരെ ഒന്ന് കൈപൊന്തിച്ചേ. ആ, ടീച്ചർ കണ്ടു കേട്ടാ, കൈത്താത്തിട്ടോ. അതുപോലെ ഈ കോഴിക്കുഞ്ഞുങ്ങളിലെ ഒരു കോഴിക്കുഞ്ഞിന് മാത്രം ഭയങ്കര കുറുമ്പായിരുന്നു. അമ്മ പറഞ്ഞതൊന്നും അനുസരിക്കാതെ അവിടെയും ഇവിടെയും ഓടി നടക്കലായിരുന്നു ഈ കോഴിക്കുഞ്ഞിൻ്റെ പരിപാടി. അങ്ങനെ ഒരു ദിവസം അമ്മക്കോഴി കുഞ്ഞുങ്ങൾക്കായി തീറ്റ തേടാനായിട്ട് പുറത്തേക്ക് പോവായിരുന്നു. പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അമ്മക്കോഴി കുഞ്ഞുമക്കളെയൊക്കെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുമക്കളെ അമ്മ പോയി തീറ്റ കൊണ്ടുവരാം. അമ്മ വരുന്നത് വരെ ആരും വാതിൽ ഉറക്കാൻ പാടില്ല. നമുക്ക് ചുറ്റും ആരൊക്കെയുണ്ട്? കാക്ക, പരുന്ത്, കുറുക്കൻ, അങ്ങനെ എല്ലാവരും തക്ക നോക്കിയിട്ടാണ് നിൽക്കണേ. എന്തിനെ? എൻ്റെ ഈ കുഞ്ഞുമക്കളെ പിടിച്ചു തിന്നാനായിട്ട്. കുഞ്ഞുമക്കൾ പുറത്ത് പോവുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞേ അമ്മ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വാതിലൊക്കെ അടച്ച് തീറ്റ തേടാൻ പോയി. എല്ലാ കുഞ്ഞുമക്കളും സന്തോഷത്തോടു കൂടി കളിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വാതിലിന് ഒരു സൗണ്ട് കേട്ടത്. ഡും 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 എന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ അതിലുള്ള മൂത്ത കോഴിക്കുഞ്ഞ് പോയിട്ട് വാതിലിൽ കൂടെ നോക്കി ആരാന്ന്. കോഴിക്കുഞ്ഞ് ഞെട്ടിപ്പോയി. ആരായിരുന്നു എന്നറിയോ? അതൊരു കുറുക്കനായിരുന്നു. കുറുക്കൻ കുറേ നേരം നോക്ക് ചെയ്തിട്ടും അവരാരും വാതിൽ തുറന്നില്ല. എല്ലാവരും പേടിച്ച് വിറച്ച് കൂടിനെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഈ കുറുക്കൻ ആളെങ്ങനെയാ? നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലേ. ഈ കുറുക്കൻ ഭയങ്കര തന്ത്രശാലിയാണ്. എങ്ങനെയെങ്കിലും അവരെ പിടിച്ചു തിന്നണമെന്ന് സൂത്രം ആലോചിച്ചുകൊണ്ട് കുറുക്ക് അവിടെ നിന്നു.
അവസാനം കുർക്കാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. എന്തായിരുന്നു ആ സൂത്രം? കുർക്കാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുമക്കളെ, ഞാനേ നിങ്ങളുടെ അമ്മ തന്ന തീറ്റയുമായി വന്നതാ. അമ്മ പറഞ്ഞു നിങ്ങളിവിടെ വിശന്നിരിക്കുകയാണ്, അപ്പോൾ ഈ തീറ്റ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞ് വിട്ടതാ. നിങ്ങളെന്താ വാതിൽ ഉറക്കാത്തേ? ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഈ തീറ്റ തന്നിട്ട് ഞാൻ അപ്പം തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും വാതിൽ ഉറന്നുണ്ടാവോ? ഇല്ല അല്ലേ, ആരും വാതിൽ ഉറന്നില്ല. പക്ഷേ നമ്മുടെ കുറുമ്പനായിട്ടുള്ള കോഴിക്കുഞ്ഞ് എന്താ ചെയ്തേ? അവനെ തീറ്റാന്ന് കേട്ട വഴിക്ക് വായിൽ വെള്ളം വന്നു, വിശന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ തീറ്റാന്ന് കേട്ടതേ അവനെ വായിലൊക്കെ വെള്ളം വന്ന് അവൻ ഓടി ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ എന്തുണ്ടായിണ്ടാവുക? ആ കുറുക്കൻ ചാടി അവൻ്റെ മേത്ത് വീണ് കോഴിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോയി. എന്തപ്പോൾ ഇവിടെ സംഭവിച്ചേ? കോഴിക്കുഞ്ഞ് അമ്മ പറഞ്ഞത് അനുസരിച്ചില്ല അല്ലേ. അപ്പോൾ എന്തുണ്ടായേ? കുറുക്കൻ അവനെ പിടിച്ചുകൊണ്ടുപോയി. ഇനി അവനെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, കുറുക്കൻ പിടിച്ച് തിന്നിട്ടുണ്ടാവും. കുഞ്ഞുമക്കൾ അനുസരണക്കേട് കാണിക്കാറുണ്ടോ? അനുസരണക്കേട് കാണിച്ച് എന്തുണ്ടാവും? ഇതേപോലെ നമ്മൾ അപകടത്തിൽപ്പെടും അല്ലേ. നമ്മുടെ ആദാമും ഹവയും എങ്ങനെയായിരുന്നു ജീവിക്കേണ്ടായിരുന്നത്? ആ ദൈവം പറഞ്ഞത് അനുസരിച്ച് ദൈവ മക്കളായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കിട്ടി? സ്വർഗീയ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കേണ്ടായിരുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ഈ സന്തോഷം കണ്ടപ്പോൾ സാത്താനെ ഒരു കുശുമ്പ് തോന്നി. ആരാ ഈ സാത്താൻ? നമ്മൾ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആളാണല്ലേ ഈ സാത്താൻ. ഈ സാത്താനെ ദൈവം ഇവരിങ്ങനെ സ്നേഹിക്കണ കണ്ടപ്പോൾ ഒരു കുശുമ്പ് തോന്നി. സാത്താൻ എന്ത് ചെയ്തെന്നോ? സാത്താൻ ഒരു പാമ്പിൻ്റെ രൂപത്തിലായി. എന്തിൻ്റെ രൂപം എടുത്തത്? പാമ്പിൻ്റെ രൂപം. പാമ്പിൻ്റെ രൂപത്തിൽ അവനങ്ങനെ വന്നു. അവനങ്ങനെ സൂത്രം പ്രയോഗിച്ച് വരികയായിരുന്നു. ആദാമും ഹവ്യം ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ കാര്യം നടക്കില്ല എന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ എന്താ ചെയ്തെന്നറിയോ? ആദാം വേറെ സ്ഥലത്തേക്ക് പോയ സമയത്ത് ഹവയുടെ അടുത്തേക്ക് പമ്മി പമ്മി വന്നു. ആരുടെ രൂപത്തിലാണ് വന്നത്? പാമ്പിൻ്റെ രൂപത്തിലല്ലേ. പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഹവ്വേ, നീ ഈ പഴം കണ്ടോ? ഏത് പഴം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക? നമ്മുടെ തോട്ടത്തിൻ്റെ നടുവിലത്തെ വൃക്ഷത്തിൻ്റെ ഫലം എന്തായിരുന്നു? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. ദൈവം എന്താ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പിശാജെ, അതായത് നമ്മുടെ സാത്താൻ, പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹവയുടെ അടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹവ്വേ, നോക്കൂ, ഈ പഴം കാണാൻ എന്തൊരു ഭംഗിയാ. ഈ പഴം കാണണേക്കാളും രസാ ഇത് കഴിക്കുമ്പോൾ. ഇത് കഴിച്ചാലാ നീ മരിക്കൊന്നുമില്ല, നിനക്ക് എന്തുണ്ടാവും? നിനക്കും ദൈവത്തിൻ്റെ പോലെ ആകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദാം കഴിച്ചിട്ടുണ്ടാവൂ? ആര് പറഞ്ഞേക്കണേ കഴിക്കരുതെന്ന്? ദൈവമാണല്ലേ. അപ്പോൾ ആദ്യം ഹവ്വ പറഞ്ഞു, ഏ എനിക്ക് വേണ്ട ഈ ഫലം, ഇതെൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടത് കഴിക്കരുതെന്ന്, ഞാനിത് കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ പോയിട്ടുണ്ടാവുമോ? ഇല്ല, സാത്താൻ പിന്നെയും പിന്നെയും ഹവ്വയെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ചെറിയ കടിയൊക്കെ കടിച്ചോ? അതൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാ, ഞാൻ തിന്നിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി, ഇനി ഞാൻ മരിക്കൂല. അങ്ങനെ പറഞ്ഞ് കുറേ നേരം പ്രലോഭിപ്പിച്ച് എന്തുണ്ടായി? ഹവ്വ ആ പഴമെടുത്ത് ഒരു ചെറിയ കടിയ കടിച്ചു. ഇപ്പം എന്തുണ്ടായേ? ദൈവം പറഞ്ഞത് ഹവ്വ അനുസരിച്ചില്ല അല്ലേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആദാം അവിടേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഹവ്വ ആദാമിനെ വിളിച്ച് പറയുക, ആദാമേ ഇത് കഴിച്ചപ്പോൾ ഞാൻ മരിച്ചൊന്നുമില്ല, ഇതിനാണെങ്കിലോ നല്ല രുചിയും, ഇത് കഴിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ആരെപ്പോലെയാവും? ദൈവത്തിനെ പോലെയാവും. ആദാമും കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് ആ ഫലം കൊടുത്തു. ആദാമും കുറച്ച് കഴിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? രണ്ടുപേരും ദൈവം പറഞ്ഞതനുസരിക്കാണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം പറഞ്ഞതനുസരിക്കാതിരിക്കുന്നത് നല്ലതാണോ? അല്ലാലേ. ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്താണ്? പാപമാണ്. ദൈവകൽപ്പന ലംഘിക്കുന്നത് പാപമാണ്. നമ്മളും ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുമ്പോൾ ആർക്കൊക്കെ വിഷമാവും? നമ്മുടെ അപ്പച്ചനും അമ്മയ്ക്കും അതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ദൈവത്തിനും വിഷമാവും. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ അനുസരണക്കേട് കാണിക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ നല്ല അനുസരണയുള്ള കുഞ്ഞുമക്കളായിട്ട് ജീവിക്കണം. ജീവിക്കില്ലേ? ഓക്കെ, ഇതിൻ്റെ ബാക്കി ടീച്ചർ അടുത്ത ആഴ്ച പറഞ്ഞു തന്നാലോ. ഓക്കെ, ബൈ. ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ.